ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ കഥയുടെ പേര് പങ്കാളികൾ ഒരു വീട്ടിൽ രണ്ടു മുറിയിൽ. വീട്ടിൽ സൗന്ദര്യപ്പിണക്കമുണ്ടായ ദിവസം ഭർത്താവ് സുനിലിനോട് പിണങ്ങി മോളുടെ കൂടെ പോയി കിടന്നതാണ് സുജ. പിന്നീട് അത് പതിവായി. നീ എന്താ മാറിക്കിടക്കുന്നതെന്ന് ഒരിക്കൽ പോലും സുനിൽ ചോദിച്ചില്ല. അവിടെ കിടന്നിട്ട് ഉറക്കം ശരിയാകുന്നില്ല എന്ന് പറഞ്ഞ് സുജ മടങ്ങി വന്നുമില്ല. സുജ അധ്യാപികയും സുനിൽ ബാങ്ക് ഉദ്യോഗസ്ഥനുമാണ്. കുറച്ചു കാലമായി ഇവർ തമ്മിലുള്ള സംസാരമൊക്കെ കുറവാണ്. ഏക മകൾ റൂബി പ്ലസ് ടു കഴിഞ്ഞ് ബംഗളൂരിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നു. അവളുടെ ഫീസൊക്കെ സുനിൽ കൃത്യമായി അയച്ചു കൊടുക്കും. എന്നാൽ വീട്ടു ചെലവുകൾ എങ്ങനെ നടക്കുന്നുവെന്ന് അന്വേഷിക്കാറുമില്ല. സുനിലിന്റെ അമ്മയും അവരുടെ കൂടെയാണ് താമസം. എപ്പോഴും പ്രാർത്ഥനയുമായി കഴിയുന്ന അവർ വീട്ടുജോലിയിൽ സുജയെ സഹായിക്കാറില്ലെന്ന് മാത്രമല്ല ഒരു കാര്യത്തിലും ഇടപെടാറുമില്ല. ആരോരുമില്ലാതെ സ്വന്തമായി വീടില്ല എന്നത് സുജയുടെ സ്വകാര്യ ദുഃഖമായിരുന്നു. ഭാര്യയും ഭർത്താവും തമ്മിൽ സ്വരചേർച്ച ഇല്ലാതായതോടെ വസ്തു, വീട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർ വിട്ടു. ഒരു വീട്ടിൽ അന്യതയെപ്പോലെ കഴിയുന്ന അവർക്കിടയിലെ പ്രശ്നം തീർക്കാൻ ആരും മുൻകൈ എടുത്തതുമില്ല. ഇടയ്ക്ക് സുജ തന്റെ സങ്കടങ്ങൾ അച്ഛനമ്മമാരോട് പറഞ്ഞു കരയും. പക്ഷേ അവരും സുനിലിനോടൊന്നും സംസാരിച്ചില്ല. തങ്ങൾ ഇടപെട്ട് സംഗതി കോടതിയിലേക്ക് പോയാൽ കുടുംബത്തിനല്ലേ നാണക്കേട് എന്നായിരുന്നു അവരുടെ ന്യായം. തങ്ങളുടെ പെൺമക്കൾ അന്യ വീടുകളിൽ അപമാനപ്പെടുത്തുന്ന വാക്കുകൾ കേട്ടും ദേഹോപദ്രവം ഏറ്റും കഴിയുമ്പോൾ അവരുടെ മനസ്സ് നീറുന്നതിനാണോ സമൂഹം എന്ത് കരുതും എന്ന തോന്നലിനാണോ മുൻതൂക്കം കൊടുക്കേണ്ടത് എന്ന കാര്യം ഇനിയെങ്കിലും മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. ഭർത്താവിനോട് മാനസികമായ അടുപ്പമോ ശാരീരികമായ ബന്ധമോ ഇല്ലാതെ 11 വർഷം ഒരേ വീട്ടിൽ കഴിഞ്ഞ സുജയുടെ മാനസികാവസ്ഥയ്ക്ക് സ്വന്തം മാതാപിതാക്കളുടെ മുന്നിൽ പോലും വിലയില്ലായിരുന്നു. ഒരേ വീട്ടിൽ താമസിച്ചും ഒരു ദിവസം സുജ എന്നെ കാണാൻ വന്നു. എനിക്ക് മടുത്തു ഈ ജീവിതം എന്ന് പറഞ്ഞവർ വിങ്ങി പൊട്ടി. മകളെ ഓർത്ത് മാത്രമാണ് ഭർത്തൃ വീട്ടിൽ ഇങ്ങനെയെല്ലാം കടിച്ചമർത്തി കഴിയുന്നതെന്നും അവർ പറഞ്ഞു. സുനിലിന്റെ ഭാഗത്തു നിന്ന് അടിയോ വഴക്കോ ഒന്നുമില്ല. സുജ ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണം അയാൾ കഴിക്കും, അത്രമാത്രം. ശാരീരിക പീഡനങ്ങൾ ഒന്നും ഏൽപ്പിക്കാതെ ഒരു കൂരയ്ക്ക് കീഴിൽ മാനസികമായോ ശാരീരികമായോ യാതൊരു ബന്ധവുമില്ലാതെ കഴിയുന്നു എന്ന കാരണത്താൽ വിവാഹമോചനം എനിക്ക് ലഭിക്കുമോ എന്നായിരുന്നു സുജയുടെ സംശയം. സുജയ്ക്ക് വീട്ടിൽ നിന്ന് നൽകിയ സ്വർണ്ണാഭരണങ്ങൾ ഒന്നും അയാൾ ദുർവിനിയോഗം ചെയ്തിട്ടില്ല. സ്വർണം മുഴുവൻ സുജയുടെ കൈവശമുണ്ട്. പണമായി നൽകിയ 3 ലക്ഷം രൂപ സുനിലും വീട്ടുകാരും എന്തു ചെയ്തു എന്ന് മാത്രം അറിയില്ല. വിവാഹമോചനത്തിന് കേസ് കൊടുത്ത ശേഷം ആ വീട്ടിൽ തന്നെ കഴിയുന്നത് അഭികാമ്യമല്ലോ. അങ്ങനെ വരുമ്പോൾ എന്തു ചെയ്യും? മകളുടെ വിവാഹകാര്യം വരുമ്പോൾ വേറിട്ട് താമസിക്കുന്നത് പ്രശ്നമാകുമോ? സ്ത്രീധന പീഡനം പോലുള്ള കാര്യങ്ങളില്ലാതെ കോടതി വിവാഹമോചനം അനുവദിക്കുമോ? പലവിധ ചോദ്യങ്ങളാണ് സുജ എന്റെ മുമ്പിൽ നിർത്തിയത്. കുടുംബജീവിതത്തിലെ വിള്ളലുകളുമായി വരുന്നവരോടെ വിവാഹമോചനം എന്നത് അവസാന തീരുമാനമായി ഞാൻ ഉപദേശിക്കാറുള്ളൂ. ആ ബന്ധത്തെ പുനർജീവിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടും ഫലം കാണാതിരുന്നാൽ മാത്രം കടുത്ത തീരുമാനങ്ങളിലേക്ക് പോവുക എന്നാണ് സുജയെ പോലുള്ളവരോട് ഞാൻ പറയാറുള്ളത്. ഒരു ശ്രമം നടത്താനോ ഒപ്പം നിൽക്കാനോ ആരുമില്ലെങ്കിൽ എന്തു ചെയ്യും മാഡം? സുജ വികാരധീനമായി. അതിനും നിയമം അനുശാസിക്കുന്ന പോംവഴിയുണ്ട്, ഞാൻ പറഞ്ഞു. ഭാര്യ ഭർത്തൃ ബന്ധം പുനഃസ്ഥാപിക്കാനായി പങ്കാളിക്കു ഹർജി നൽകാം. ഒരേ വീട്ടിൽ കഴിഞ്ഞുകൊണ്ടും അങ്ങനെ ഒരു കേസ് കൊടുക്കാം. എതിർകക്ഷി നോട്ടീസ് കിട്ടി കുടുംബ കോടതിയിൽ വരുമ്പോൾ കൗൺസിലിംഗിന് വിധേയരാകണം. കൂടാതെ ഇതര തർക്ക പരിഹാര മാർഗങ്ങൾ വേറെയുമുണ്ട്. ആ മാർഗങ്ങളിൽ ഏതെങ്കിലും ഫലവത്തായാൽ കാര്യങ്ങൾക്ക് തീരുമാനമാകും. ഹർജി കൊടുക്കുന്ന ആളെ തീർത്തും വേണ്ട എന്നാണ് പങ്കാളിയുടെ തീരുമാനമെങ്കിൽ ഉഭയസമ്മത പ്രകാരമുള്ള ഹർജി കൊടുത്ത് പിരിയാനും സാഹചര്യമുണ്ട്. എന്നാൽ കൗൺസിലിംഗിലോ മീഡിയേഷനിലോ തന്റെ തെറ്റുകൾ മനസ്സിലാക്കാനും അത് തിരുത്താനും തെറ്റിദ്ധാരണകൾ അകലാനും സാഹചര്യമുണ്ടായാൽ ഒരുമിച്ച് സന്തോഷമായി ജീവിതം തുടരുകയും ചെയ്യാം. പിരിയാം അതിനു മുമ്പ്. ഈ വഴി വിശദമാക്കിയിട്ടും സുനിലിനോടൊത്ത് ജീവിതം തുടരാൻ തീർത്തും താല്പര്യമില്ല എന്നാണ് സുജ പറഞ്ഞത്. അവഗണന സഹിച്ച് ഇത്രയും നാളും അയാളോടൊത്ത് ജീവിച്ചു. ഇതെന്നെ നിർജീവസ്ഥയിലാക്കി. ഈ ലോകത്ത് എനിക്ക് ആരുമില്ല എന്ന് തോന്നി തുടങ്ങി. ആത്മഹത്യ ചെയ്യാൻ വരെ ഒരുങ്ങിയിട്ടുണ്ട് പലതവണ, അവർ പറഞ്ഞു. വിവാഹമോചനത്തിന് കേസ് കൊടുക്കാം എന്ന് തന്നെയായിരുന്നു ഒടുവിൽ തീരുമാനം. ഡിവോഴ്സ് ആക്ട് പ്രകാരം 2 വർഷത്തിൽ കൂടുതൽ വേർപിരിഞ്ഞു കഴിയുന്നത് വിവാഹമോചനത്തിന് കാരണമായി ഹർജി കൊടുക്കുന്ന ആൾക്ക് ഉന്നയിക്കാം. പിരിഞ്ഞു കഴിയുന്നത് 2 സ്ഥലത്താകണം എന്നുപോലുമില്ല. ഒരു വീട്ടിൽ തന്നെ മാനസികമോ ശാരീരികമോ ആയി അടുപ്പമില്ലാതെ അകന്നു കഴിയുന്നതും കാരണത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്താം. ഓഫീസിൽ നിന്ന് മടങ്ങുന്നതിന് മുമ്പ് ഞാൻ സുജിയോട് പറഞ്ഞു, എന്തായാലും ഭർത്തൃഗ്രഹം വിട്ടിറങ്ങുന്നതിന് മുമ്പ് മകളോട് ഇതേക്കുറിച്ച് തുറന്ന് സംസാരിക്കണം. മുതിർന്ന കുട്ടിയല്ലേ, അവളിൽ നിന്ന് എല്ലാം മറച്ചു വയ്ക്കുന്നതും നിസ്സഹായാവസ്ഥ ഇതുവരെ പറയാതിരുന്നതും ബുദ്ധിയല്ല.
ഓണാവധിക്ക് നാട്ടിൽ വന്ന മകൾ റൂബിയോട് സുജയ കാര്യങ്ങളെല്ലാം വിശദമാക്കി. അമ്മയെ കെട്ടിപ്പിടിച്ചുള്ള കരച്ചിലായിരുന്നു മകളുടെ മറുപടി. എഞ്ചിനീയറിംഗ് മൂന്നാം വർഷ വിദ്യാർത്ഥിയായ അവൾ അവസരത്തിനൊത്ത് ഉയർന്നു. അന്ന് രാത്രി സുനിൽ വന്നപ്പോൾ സുജിയുമൊത്തെ റൂബി അയാളുടെ മുറിയിൽ കയറി തങ്ങൾ പറയുന്നത് ആരും കേൾക്കാതിരിക്കാൻ മുറി കുറ്റിയിട്ടു. അത്രയും നാൾ മനസ്സിൽ കൊണ്ടു നടന്ന ദുഃഖങ്ങൾ മുഴുവൻ അച്ഛനോടും അമ്മയോടും റൂബി പറഞ്ഞു തീർത്തു. എന്റെ കുട്ടിക്കാലത്ത് ദുഃഖങ്ങൾ മാത്രമല്ലേ നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ളൂ. എന്റെ ഒരു പിറന്നാളെങ്കിലും സുഹൃത്തുക്കളെ വിളിച്ച് ആഘോഷിച്ചിട്ടുണ്ടോ? ഫീസ് അയച്ചു തരുന്നതല്ലാതെ പഠന കാര്യങ്ങൾ തിരുക്കിയിട്ടുണ്ടോ? ഈ മാനസിക വിഷമങ്ങൾക്കിടയിലും ചീത്ത കൂട്ടുകെട്ടുകളിൽ പെട്ടുപോകാതെയും ലഹരിക്ക് അടിമപ്പെടാതെയും ഞാൻ എങ്ങനെ പിടിച്ചു നിന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മകളുടെ മുമ്പിൽ നിന്ന് കരയാൻ മാത്രമേ സുജിക്ക് കഴിഞ്ഞുള്ളൂ. നിന്റെ അമ്മയ്ക്ക് എന്നെ വേണ്ട, അതിനു ഞാൻ എന്ത് ചെയ്യാം എന്ന് ചോദിച്ച് സുനിൽ കുനിഞ്ഞിരുന്നു. വാദി പ്രതിയായ അവസ്ഥ. പിന്നെ മൂന്നു പേരും ഒന്നിച്ച് കരഞ്ഞു. അവസാനം മകൾ കേസിലൊരു വിധി പറഞ്ഞു. ഇനി മുതൽ നിങ്ങൾ ഒരുമിച്ച് ഈ മുറിയിൽ കഴിഞ്ഞാൽ മതി. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. പോയ നാളുകളെ കുറിച്ച് ഇനി വീട്ടിൽ ചർച്ച വേണ്ട. സുജിക്കും സുനിലിനും ഒന്നും പറയാനില്ലായിരുന്നു. അന്ന് രാത്രി അവർ ഒരു കട്ടിലിൽ പരസ്പരം സ്പർശിക്കാതെ കിടന്നുറങ്ങി. പിറ്റേന്ന് സുജ എന്നെ വന്നു കണ്ടു വിവരങ്ങൾ അറിയിച്ചു. കുറച്ചു ദിവസം കൂടി ഇങ്ങനെ മുന്നോട്ട് പോട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ആലോചിക്കാം എന്ന് പറഞ്ഞ് ഞാൻ സുജിയെ തിരിച്ചയച്ചു. ഒരാഴ്ച കഴിഞ്ഞ് എന്നെ ഏറെ സന്തോഷിപ്പിച്ചുകൊണ്ട് റൂബിയുടെ ഫോൺ വന്നു. ധൃതി പിടിച്ച് കേസ് കൊടുക്കാത്തതിനെ ഒത്തിരി നന്ദി പറയാൻ. ജീവിതത്തിന് വീര്യം കൂട്ടാം. മാസങ്ങൾക്ക് ശേഷം സുജിയെയും സുനിലിനെയും ഞാനൊരു ട്രെയിൻ യാത്രക്കിടയിൽ കണ്ടു. സുജിയുടെ തോളിൽ ചാരിയിരുന്നുറങ്ങുകയായിരുന്നു സുനിൽ. എന്നെ കണ്ടപ്പോൾ ഏറെ സന്തോഷത്തോടെ സുജ പറഞ്ഞു, മാഡം ഞങ്ങൾ റൂബിയെ കാണാൻ ബാംഗ്ലൂരുവിലേക്ക് പോവുകയാണ്. ജീവിതം തിരിച്ചുപിടിച്ചതിന്റെ സന്തോഷവും തിളക്കവും സുജിയുടെ മുഖത്ത് പ്രകടമായിരുന്നു. വാശിയും അഹംഭാവവും എടുത്തുചാട്ടവുമാണ് മനുഷ്യരെ തമ്മിൽ അകറ്റുന്ന ചില കാരണങ്ങൾ. ആരും ഇടപെടാൻ മനസ്സ് കാണിക്കാത്തതുകൊണ്ട് അകന്നു കഴിയുന്നവർ സ്വന്തമായി ഒരു തുറന്നു പറച്ചിലിന് പ്രശ്ന പരിഹാരത്തിനും ശ്രമം നടത്തി നോക്കൂ, ഫലം പോസിറ്റീവായിരിക്കും. മക്കളാണ് ദമ്പതികൾ തമ്മിലുള്ള അകൽച്ച കുറയ്ക്കുന്ന കണ്ണികൾ. അവരെ ഓർത്തെങ്കിലും ചെറിയ പിണക്കങ്ങൾ മണിക്കൂറുകൾക്കപ്പുറം നീളാതെ നോക്കുക. സ്നേഹം പ്രകടിപ്പിക്കുക. സ്പർശനത്തിലൂടെയും തുറന്ന സംഭാഷണത്തിലൂടെയും സമ്മാനങ്ങളിലൂടെയും സ്നേഹം പങ്കാളിയെ ബോധ്യപ്പെടുത്താം. ഏതു വഴക്കും അധികം നീണ്ടാൽ വഴക്കിനുണ്ടായ കാരണം അപ്രസക്തമാകും, അകൽച്ച തുടരും. വിവാഹം എന്നത് ആത്മബന്ധമായി എടുക്കണം, അപ്പോഴേ അത് പഴകും തോറും വീര്യമുള്ളതായി മാറൂ, വീഞ്ഞു പോലെ. അപ്പൊ ഈ കഥയോടെ അവസാനിച്ചു കേട്ടോ. ഇത് വനിതയിൽ വരുന്നതാണ്. ഇത് എഴുതിയത് സിന്ധു ഗോപാലകൃഷ്ണൻ കോട്ടയം. സിവിൽ ഫാമിലി കേസുകൾ കൈകാര്യം ചെയ്യുന്ന സീനിയർ അഭിഭാഷകൻ എഴുതിയതാണ് കേട്ടോ. ഇത് നടന്ന സംഭവമാണ്, അതുകൊണ്ടാണ് ജീവനുള്ള കഥ എന്ന് പറയുന്നത്. അപ്പൊ ഈ കഥ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.